ഹലോ ഗൈസ്, ഈ ഫ്ലവർ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മെക്സിക്കൻ പെട്രോണിയ. ഇതിൻ്റെ കളറാണല്ലേ നല്ല ഭംഗി, കളറ് തന്നെ കണ്ടോ ഞാനും വീണത്. എന്തായാലും എൻ്റെ ചെടിത്തോട്ടത്തിലെ ഒരു അംഗമാണ്. കൂട്ടത്തോടെ മണ്ണിൽ നട്ട് ഒരുപാട് ഫ്ലവറൊക്കെ ഇടുമ്പോഴായിരിക്കും കേട്ടോ കാണാൻ കൂടുതൽ ഭംഗി. എന്തായാലും ഞാനൊരു പോട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ കലിപ്പ് മൂടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരരികിൽ മാറി ഇരിപ്പുണ്ട് കേട്ടാ സോയി. എന്തിനാന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ആള് നല്ല കലിപ്പാണ്, ഫേസ് നോക്കുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും ചൊറിയാൻ ഞാൻ നിന്നില്ല. ഈ കലിപ്പ് മൂടൊക്കെ മാറ്റി വെച്ചിട്ട് വേണേൽ വരട്ടെ അല്ലേ? അല്ല പിന്നെ, ഈ വീഡിയോ എൻ്റെ കയ്യിൽ കുറേ നാളായിട്ട് ഗ്യാലറിയിൽ കിടന്നതാണ് കേട്ടോ. ഇന്നാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഉള്ളതിനേക്കാളൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാം തന്നെ വലുതായിട്ടുണ്ട്, പുതിയ പുതിയ ചെടികളൊക്കെ ആയിട്ടുണ്ട്. ഈ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാലേ. ഇതിൻ്റെ രണ്ട് ടൈപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ബട്ടർഫ്ലൈ പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഇലകളും കളറും ഒക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. വൈകുന്നേരമൊക്കെ ആയിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങോട്ട് കൂമ്പി നിൽക്കും. രാവിലേക്ക് എന്ത് നോക്കുമ്പോൾ ഇതുപോലെ ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. നിറയെ പൂക്കളും ഉണ്ടാവും, നല്ല ഭംഗിയാണ്. ഇലകളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് തോന്നണു. എന്തായാലും അടിപൊളിയാട്ടോ. ഞാനിപ്പോൾ റീപ്ലാന്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുറച്ച് അവിടെ എവിടേക്കായിട്ട് റോസസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടതാണ് പത്തുമണി ചെടികൾ. നിറയെ പൂക്കൾ തരുന്ന ചെടിയാണ് കേട്ടോ ഈ പത്തുമണി. ഒരുപാട് കളറുകളുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് ഇങ്ങനെ നട്ട് പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. അതുപോലെ തന്നെയാണ് ബോൾസ്. ചൈനീസ് ബോൾസിൻ്റെ കുറച്ച് കളറുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മളും നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പം ഞാനെല്ലാം തന്നെ വരുന്ന വീഡിയോകളിലൊക്കെ കാണിക്കാം. പിന്നെ ഒരു വെറൈറ്റി ചെടിയല്ലേ ഇത്, യെല്ലോ കളറായിട്ട് അതിൻ്റെ ഫ്ലവർ വരുന്നത്, നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട്. ഫ്ലവർ ഇല്ലെങ്കിലും കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ചെടി. നിറയെ പൂക്കളും തരൂ കേട്ടോ, നല്ല രസമാണ്. വെയിലാണെങ്കിൽ ഭയങ്കര വെയിലും, മഴയാണെങ്കിൽ അതിലും ഭയങ്കര ഇടിവെട്ടിയുള്ള മഴയുമാണ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ്. എന്തായാലും ചെടിയൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് സൈഡിൽ കൂടെ. ഇനി നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിയേക്കുന്നത്. മസാലദോശയാണ്, അതൊക്കെ കഴിച്ചു. ഒത്തിരി വൈകിട്ടായിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ്, അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് നേരെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലോട്ട് കിടക്കും. ഇത് നമ്മുടെ ചെറിയൊരു പച്ചക്കറി തോട്ടത്തിലുണ്ടായ എലക്രൂസാണ് കേട്ടോ. നമ്മുടെ ക്യാബേജിൻ്റെ ഒക്കെ അനിയനോ ചേട്ടനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും. ഒന്ന് രണ്ട് ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ തവണ നമ്മൾ തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരു ഇലത്തോരൻ എങ്ങനെയൊക്കെ ഞാൻ സംഘടിപ്പിക്കാറുണ്ട്. ചീരയൊക്കെ ആണെങ്കിലും അവിടെ ഇവിടെയൊക്കെ നട്ട് നമ്മളങ്ങനെ ചെറിയൊരു തട്ടിക്കൂട്ട് തോരനൊക്കെ ആക്കി എടുക്കലുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് മെയിൻ കഥാപാത്രമാണ്. നമ്മൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇലക്രൂസ് ഇവിടെ ഇല്ല കേട്ടോ, അത് നശിച്ചു പോയി. മഴയൊക്കെ നനഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോകുന്ന ടൈപ്പാണ്. എന്താ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ചിലപ്പോൾ കാണാം. ഇത് അരിയിലൊക്കെ ഭയങ്കര ടാസ്ക് ആട്ടോ. അതിപ്പോൾ ചീരയൊക്കെ ആണെങ്കിലും എനിക്ക് നല്ല മടിയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനത് ചോപ്പറിൽ, നമ്മുടെ ചോപ്പർ കൂട്ടറിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് കരുതിയിട്ട് ചെയ്തതാണ്. എന്തായാലും കുഴപ്പമില്ല, എന്നാലും അത്ര സെറ്റപ്പൊന്നും ആയില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, തട്ടിക്കൂട്ടല്ലേ എല്ലാം. കൂടെ ബീഫ് കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എന്തായാലും ഇന്നിപ്പോൾ സൺഡേ സ്പെഷ്യലായിട്ടുള്ള ഫുഡൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. ഒരു ബീഫ് കറിയിലും ഒരു തോരനിലും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീഫ് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് കേട്ടോ ഞാൻ അച്ചാറിൻ്റെ കാര്യം ആലോചിക്കുന്നത്. അച്ചാറൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങനെ അച്ചാറിട്ടുള്ള ശീലവുമില്ല. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച മുഹൂർത്തമായിരുന്നു ഗൈസ് ഇത്. എന്തായാലും നമുക്ക് തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ചാറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സൈഡിൽ ബീഫ് കറിയും റെഡിയായി, അതുപോലെ തന്നെ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ ഈ തോരൻ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചോറൊക്കെ എടുത്തിട്ടുണ്ട്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കുറേ സമയത്തിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. ഒരു രാത്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് നോക്കുന്നത് കേട്ടോ. അങ്ങനെ ഓയിലൊക്കെ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ എന്താണ് കറിവേപ്പില, മുളക്, ഉണക്കമുളകൊക്കെ ഇട്ട് നല്ലപോലെ എണ്ണയിലിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ കൂടെ ഞാൻ ഉലുവയും കടുകൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ മാങ്ങയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ അത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റല്ലേ എന്ന് കരുതിയിട്ട് ചുമ്മാ അങ്ങ് ചെയ്യണതാണ് ഗൈസ്. എന്താവോ എന്തോ, എന്തായാലും ഫ്ലോപ്പായി എന്ന് വേണം പറയാൻ. ഈ മാങ്ങേനെ എടുത്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് നല്ലപോലെ ഉപ്പൊക്കെ തിരുമ്മി ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പം അത് നല്ല സെറ്റായിട്ടുണ്ട്. അതുവരെ ഓക്കെ ആയിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ടാസ്ക്. എന്തായാലും നമുക്കെന്താ നോക്കാം എന്താവൂന്നുള്ളത്. അങ്ങനെ പൊടി ഐറ്റംസൊക്കെ ഇട്ടു, കൂടെ വറുത്ത് പൊടിച്ചു വെച്ചേക്കുന്ന ഉലുവയും കടുകും ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ മാങ്ങയിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു.
മാങ്ങ ചൂടായി കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല കേട്ടോ, എനിക്കിങ്ങനെ പച്ചക്കിരിക്കണം, അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അങ്ങോട്ട് മിക്സിയിൽ അങ്ങ് തുടങ്ങി, മിക്സ് ചെയ്ത് എന്ത് ചെയ്ത് അതിന് കളർ വരുന്നില്ല, എന്താവോ എന്തോ. അപ്പോഴാണ് മനസ്സിലാവണ കാശ്മീരി ചില്ലി പൗഡർ വേണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊക്കെ ഒന്ന് മൊഞ്ചിയിട്ടുണ്ട്, അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. എനിക്ക് മാത്രം, വേറെ എവിടെ ആർക്കും ഇഷ്ടമായില്ല, ഞാൻ തന്നെ തീർക്കേണ്ട വന്നു. എന്തായാലും ആവാശിക്ക് ഞാൻ അടുത്തൊരു അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, റൂബിക്ക. അപ്പൊ അത് അടിപൊളിയായിരുന്നു കേട്ടോ, അതെന്തായാലും സെറ്റായിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ തീർന്നതേ അറിഞ്ഞില്ല, അതുകൊണ്ട് ഒരു ചെറിയൊരു മനസ്സമാധാനം. പിന്നെ ഫ്രിഡ്ജിൽ ഞാൻ തപ്പിയപ്പോൾ അടുത്ത പരിപാടി എന്താണെന്നുള്ളത് നോക്കിയപ്പോഴാട്ടോ ഈ ഒരു ഐറ്റം കാണുന്നേ. രണ്ടുമൂന്ന് സോസേജ് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റൊക്കെ ആക്കി എടുത്തു. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, വലിയ ഇഷ്ടമെന്ന് വിചാരിക്കണം. അപ്പോൾ ഒക്കെ ബബശിയോ.